ഹലോ ഗൈസ് നിങ്ങൾക്ക് അവർക്ക് മലയാളത്തിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗൈസ് ഇന്ന് വന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എം സിയിൽ വണ്ടിയിൽ എങ്ങനെയാണ് ഇടുന്നത് എന്ന് കാണിച്ചു തരാനാണ് കേട്ടോ അപ്പം വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ വലിയ ഹോളുകളൊക്കെ പാർട്ടി വർക്ക് ഒന്നും പാർട്ടി വർക്ക് ചെയ്യാനായിട്ട് ചെയ്യാത്ത ഹോളുകളൊക്കെ പിന്നെ എം സിയിലെ കിട്ടിയാണ് ഞങ്ങൾ അടയ്ക്കുന്നത് എം സിയിൽ പിന്നെ ബോഡി ബിൽഡർ അതൊക്കെ വെച്ചിട്ടേ പറ്റത്തുള്ളൂ അപ്പൊ അതെങ്ങനെയാണ് എം സിയിൽ എങ്ങനെയാണ് വണ്ടിയിൽ ഇടുന്നത് എന്ന് കാണിച്ചു തരാനാണ് അതേപോലെ തന്നെ എം സിയിൽ നമ്മുടെ കയ്യില് നമ്മൾ പിന്നെ അത് മിക്സ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ഗൈസ് അപ്പം അതെങ്ങനെയാണ് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ നമുക്ക് വണ്ടിയിൽ ഇടാം എന്നും കൂടെ നമുക്ക് കാണിച്ചു തരാം ഗൈസ് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആട്ടോയാണ് കേട്ടോ ആട്ടോയ്ക്കകമാണ് ഈ എം സിയിൽ ഞാൻ ഇടാൻ പോകുന്നത് അപ്പം ഈ കാണുന്ന ഒരു ഭാഗം കണ്ടില്ല ഫുള്ള് പറഞ്ഞാൽ ഫുള്ള് അങ്ങനെ ഫുള്ള് ഹോളാണ് അപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എം സി ഡി ഇടുകയാണെന്നുണ്ടെങ്കിൽ സംഭവം അതിനകത്തോട്ടങ്ങ് ഇറങ്ങി പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചെയ്ത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് ടേപ്പ് ഒട്ടിക്കെട്ടോ ടേപ്പ് ഒട്ടി കേട്ടോ ടേപ്പ് ഒട്ടിക്കാണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഡീസട്ടാങ്കിരിക്കുന്നത് അതുകൊണ്ട് കൈ കയറാൻ പാടാണ് അപ്പം ഒരു പരുവത്തിനൊക്കെ ഈ ഒരു പിന്നെ ഈ മാസ്കിൻ്റെ ടേപ്പ് എടുത്തിട്ട് ഞാൻ ഒട്ടിച്ചേട്ടോ എന്നിട്ടാണ് എം സി ഡി ഇടാനായിട്ട് നോക്കിയത് അപ്പം ഈ എം സിയിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ഒരു ശകലം പ്രൈമറും കൂടെ പരട്ടി കേട്ടോ അപ്പോൾ അപ്പം ഫുള്ള് തുരുമ്പാണ് തുരുമ്പെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ ആട്ടോടെ ആ സൈഡ് ഫുള്ള് പോയിരിക്കുകയാണ് അപ്പം ഇരുന്ന ഇരിച്ചിട്ട് പ്രൈമറും കൂടെ ഞാനത് തൂത്തിടാൻ കേട്ടോ ഞാൻ പിന്നെ എം ഇടാനായിട്ട് എടുത്തത് പിന്നെന്ന് പറഞ്ഞാൽ ഈ ടിന്നിരുന്നത് ശകലം വെള്ളം എടുത്ത് കേട്ടോ ഞാൻ പിന്നെ പറയാം അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എം സിയിൽ എം സിയിൽ നമ്മൾ പൊട്ടിച്ച് കേട്ടോ എം സിയിൽ പൊട്ടിക്കപ്പോഴത്തേന് ഈ കാണുന്ന ഈ രണ്ട് പീസാണ് നമുക്ക് എം സിയിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ രണ്ട് പീസാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഒരു ഗ്രേ വരെ ഗ്രേ പോലത്തെ ഒരു കളറും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറും അപ്പോൾ രണ്ട് പീസായിട്ടാണ് നമുക്ക് എം സിയിൽ കിട്ടുന്നത് ഈ എം സിയിൽ പിന്നെ പിന്നെ നമ്മൾ രണ്ട് പിന്നെ പീസായിട്ട് കിട്ടുന്ന എം സിയിൽ നമ്മൾ മുറിക്കണം കേട്ടോ രണ്ടായിട്ട് കറക്റ്റായിട്ട് നമ്മൾ മുറിക്കണം അപ്പോൾ മുറിക്കപ്പോഴത്തേന് സമ സമമായിട്ട് വേണം മുറിക്കാൻ കേട്ടോ അപ്പം നമ്മൾ കൂടുകയും ചെയ്യരുത് അതേപോലെ കുറയുകയും ചെയ്യരുത് അത് മാത്രമല്ല നിങ്ങൾ വേറെ വണ്ടിയിൽ ഈ പറയുന്ന തൊട്ടിയിലോ അതേപോലെ ചെറുത് പിന്നെ കൊച്ചു കൊച്ചു കൊച്ചുകൊച്ച് ഒക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഇത് വെച്ച് നമുക്ക് അങ്ങനെ അടയ്ക്കാൻ പറ്റും കേട്ടോ അത് നമ്മൾ ഹോളിനനുസരിച്ച് വേണേൽ ഇത് മുറിക്കാനായിട്ടോ ഒത്തിരി നമുക്ക് വലിയ ഹോളാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ സ്ഥലം തോന്നേയും വേണം അപ്പോൾ അതിനനുസരിച്ച് മുറിച്ചെടുക്കണം അപ്പം ഇത് മുറിക്കപ്പോഴത്തേന് സമാസമമായിരിക്കണം അതായത് പിന്നെ ബ്ലാക്ക് പീസ് പകുതി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്രേ കളർ പോലെ വരുന്ന പീസ് നമ്മൾക്ക് പിന്നെ എടുക്കുക അതേപോലെ സമാസമമായിട്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇത് വണ്ടിക്കാതെ മാത്രമല്ല കേട്ടോ തകിളിൽ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് തൊട്ടി അതേപോലെ നമ്മൾ അല്ലാത്ത പിന്നെ നമ്മൾ വെള്ളം കോരുന്ന തൊട്ടി അത് പിന്നെ അങ്ങനെ വരുന്ന എല്ലാ പീസിലും അതേപോലെ തന്നെ ടാങ്ക് പിന്നെ വലിയ വെള്ളം പിന്നെ പിടി മോട്ടറിൽ അടിച്ചു വയ്ക്കുന്ന ടാങ്കില്ലേ ടാങ്ക് അങ്ങനെ വരുന്ന ഒത്തിരി സാധനങ്ങൾ അത്തിരി ഒത്തിരി നമുക്ക് സാധനങ്ങൾ നമുക്ക് ഈ ഒരു എംസിൽ വെച്ച് ഒട്ടിക്കാൻ പറ്റും കേട്ടോ അതെല്ലാം ഇതേപോലത്തെ ഇതേപോലെയാണ് മിക്സ് ചെയ്യുന്നത് ചെയ്യുന്നതും എല്ലാം ഇതേപോലെ തന്നെയാണ് ഇതേപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ എടുത്ത എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഇനി മിക്സ് ചെയ്യുകയാണ് അപ്പം ഇത് മിക്സ് ചെയ്യപ്പോഴത്തേന് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം അപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നെ കൈ തന്നെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക രണ്ടും ആ ഒരു ബ്ലാക്ക് പീസും മറ്റേ ആ പീസും കൂടെ രണ്ട് പീസും കൂടെ നല്ല വൃത്തിയായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നത് കറക്റ്റ് ആയാലേ ഉണക്കും കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഉണങ്ങിയപ്പോഴും നല്ല കല്ല് പോലെ ഇരിക്കുന്ന സാധനം അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തി വൃത്തിയായിട്ടും നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ കൈ കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഒത്തിരിയും പ്രാവശ്യം നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കണ്ടില്ലേ ഒരു സംഭവം ഇരിക്കുന്ന ടയർ ഇരിക്കുന്നോ ഇരിക്കുന്നു കേട്ടോ ടാർ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന അതേപോലെ ഇരിക്കണം എന്നിട്ട് നമ്മൾ ഈ കൊണ്ടുവന്ന വെള്ളം ഞാനൊരു ടിന്നത്തെടുത്ത് വെച്ചില്ലേ ആ വെള്ളം എന്തിനാണ് ചേർക്കുന്നത് വച്ചാൽ നമ്മളെ കയ്യിൽ ഈ സാധനം പിടിക്കാതെ ഇരിക്കാനായിട്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കയ്യില് പിടിക്കത്തില്ല പിന്നെ വേറെ ഒന്നും ഗുണങ്ങളുണ്ട് ഒന്ന് കയ്യിൽ പിടിക്കത്തില്ല അതേപോലെ തന്നെ നമ്മൾ ചെയ്യിടുവാന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും സംഭവം ഇത് ഇടാൻ പറ്റും കേട്ടോ മറ്റേത് കല്ല് പോലെ നമ്മൾ ഉണങ്ങി പിന്നെ മിക്സ് ചെയ്ത സാ മിക്സ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഉണങ്ങി നല്ല കല്ല് പോലെ അത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ല കട്ടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം തൊട്ട് കൊടുക്കുക ഒത്തിരി വെള്ളമല്ല ചെറുതായിട്ട് വെള്ളം നമ്മൾ നമ്മളിടാനനുസരിച്ച് നമ്മൾ ഇടുന്ന നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ ഇച്ചിരി വെള്ളം തൊട്ടിട്ട് ഒരു മയത്തിന് വേണ്ടി വെള്ളം തൊട്ടിട്ട് നമ്മൾ വണ്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക അത് വണ്ടിയിലല്ല ഇത് നമ്മളെവിടെ ആണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ പിന്നെ പ്ലാസ്റ്റിക് ഇതുപോലെ പ്ലാസ്റ്റിക് പിന്നെ തൊട്ടിക്കകത്തോ അതേപോലെ ഇരുമ്പിൻ്റെ പീസിനകത്തോ അങ്ങനെ സ്റ്റീലിൻ്റെ അങ്ങനെ വേണമെങ്കിൽ അലൂമിനിയത്തിൻ്റെ എല്ലാ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ വണ്ടിയിലാണ് അപ്പം വണ്ടിയിലെപ്പോൾ തന്നെ ഇതേപോലെ കവറിലൂടെ ഇടപ്പം തന്നെ നമുക്ക് നല്ല മയത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ചെറുതായിട്ട് തൊട്ടു കൊടുക്കുക അതേപോലെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ആദ്യം വലിയ ഹോളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടേപ്പ് കൊട്ട് ചോദിച്ച ഹോളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടാനായിട്ട് ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല ഇടാൻ എന്ന് പറഞ്ഞാൽ എടുത്ത് ആ ഹോളിൻ്റെ പുറത്ത് വെക്കപ്പം തന്നെ ആ ഹോളിന് തുടങ്ങി ഇറങ്ങിപ്പോകും അതുകൊണ്ടാണ് ഈ അടിയിൽ ഞാൻ ഇതേപോലെ പിന്നെ ആ മാസ് ഉണ്ടേപ്പ് മാസ്കിട്ടേപ്പ് പൊട്ടിച്ചത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ആദ്യം ചെറുതായിട്ട് മാസ്കിട്ടേപ്പ് വെച്ചാലും നമ്മൾ ചെറുതായിട്ട് നമുക്ക് നമുക്കുവാണെങ്കിൽ ആ ഹോളിന് തുടങ്ങി ഇറങ്ങിപ്പോകും അതുകൊണ്ട് ഒരു പരുവത്തിന് നമ്മൾ മണ്ടെക്കൂടെ വെക്കുക ആദ്യം ചെറുതായിട്ടൊന്ന് പിടിപ്പിക്കുക പിടിപ്പിച്ച ശേഷം രണ്ടാമത് നല്ല ഉണയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ ഇച്ചിരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അതിൻ്റെ പുറത്ത് ഇച്ചിരി കൊണ്ട് നല്ല ഇതായിട്ട് വേണം നല്ല ഇച്ചിരി പ്രെസ്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ല നമുക്ക് അതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിന് നമ്മൾ ചെയ്ത് ഇടുവാന്നുണ്ടെങ്കിൽ ആ ഹോളിന് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അടക്കപ്പം തന്നെ അങ്ങക്കും ഇപ്പോൾ അത് നമുക്ക് അ കുട്ടിക്കാൻ പറ്റത്തില്ല കണ്ടില്ലേ ഈ കയ്യിൽ സംഭവം ഇത് പിടിക്കത്തില്ല കൈസ് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ വെള്ളം ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അത് മാത്രമല്ല ഈ ഒരു വണ്ടിയിലെ ഫ്രണ്ട് ഭാഗവും അതുപോലെ വലിയ ഹോളാണ് ഞാൻ എന്താ ഈ ഇടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ഇട്ട് വെച്ചിരുന്നേ കേട്ടോ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഇടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യം ഇട്ട് വെച്ചിരുന്നത് വലിയൊരു ഹോളാണ് അവിടെ അത് ആദ്യം ഇട്ട് വെച്ചിട്ട് ഉണയും കഴിഞ്ഞിട്ട് രണ്ടാമത് നല്ല വൃത്തിയായിട്ട് ഞാൻ ഇടുകയാണ് അപ്പോൾ അങ്ങനെ ഈ ആട്ടയുടെ പിന്നെ ഫ്രണ്ടും പിന്നെ ബാക്കും ഒരു ഫുള്ള് ഹോളാണ് കേട്ടോ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ടെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വേറൊരു വണ്ടിയാണ് കഴിച്ച് കാണിക്കാൻ പോകുന്നത് ഇട്ട് ഇടുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി പെയിൻ അടിച്ച് പെട്ടെന്ന് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ വണ്ടി വണ്ടിയിലാണ് അടുത്ത കാണിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എം ഇട്ട് വെച്ചിരുന്നതാണ് വലിയ ഹോളായിരുന്നത് ഇപ്പം ആദ്യം ഞാൻ ഇട്ട് വെച്ചിട്ട് രണ്ടാമത് ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ എം സിയിൽ തന്നെയാണ് ബ്ലേഡ് കൊണ്ട് ഇടുന്നപ്പോൾ ഇടുന്നത് കാണുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും തോന്നേണ്ട സംഭവം ഇത് എം സി തന്നെയാണ് ഇതെങ്ങനെ ഇത്രയും മയമായെന്ന് വെച്ചാൽ വെള്ളം ചെറുതായിട്ട് ചേർത്തിട്ട് ഞാൻ ബ്ലേഡ് കൊണ്ട് നമ്മൾ ബോഡി ഫില്ലർ അങ്ങനെ മിക്സ് ചെയ്യുന്നത് അതിൻ്റെ കൂട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഇടുന്നത് പിന്നെ നമ്മൾ ഈ വെള്ളം ചേർക്കപ്പോഴത്തേന് ഒത്തിരി വെള്ളം ചേർക്കരുത് ചേർക്കരുത്ട്ടോ ചെറുതായിട്ട് വെള്ളം തൊട്ട് കൊടുക്കുകയും ചെയ്യുക വെള്ളം ഒത്തിരി അങ്ങ് ചേർക്കരുത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത ചെയ്ത ശേഷം നമ്മൾ ബ്ലേഡ് കൊണ്ട് നമ്മളെ ബോഡി ഫില്ലർ പിന്നെ ഇടുന്ന ബ്ലേഡ് പുട്ടി ഇടുന്ന ബ്ലേഡ് കൊണ്ട് നല്ല വൃത്തിയായിട്ട് ബ്ലേഡ് കൊണ്ട് മിക്സ് ചെയ്യുക ചെയ്ത് നല്ല മയമാക്കും എങ്ങനെ നമുക്ക് ഇടാൻ പറ്റും അതേപോലെ നല്ല മയമാക്കിയിട്ട് നമ്മളെ ബ്ലേഡ് കൊണ്ട് കൊണ്ടിടുക അപ്പം നമ്മൾ തേപ്പ് തേക്കുന്നതിനൊന്നും വലിയ പാട് വരുത്തില്ല കൈസ് നമുക്ക് പെട്ടെന്ന് തേച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും മറ്റേ നമ്മൾ വെള്ളം കൊണ്ടിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അത്ര പിന്നെ ഫിനിഷിങ്ങായിട്ട് ഇടാൻ പറ്റത്തില്ല ഇടാനായിട്ട് പറ്റത്തില്ല കണ്ടില്ലേ നമുക്ക് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ബ്ലേഡ് കൊണ്ട് കൊണ്ടിടുകയാണെങ്കിൽ നല്ല മയമായിട്ട് നമുക്ക് നല്ല ലെവലായിട്ട് ഇടാനും പറ്റും തേപ്പ് എളുപ്പം കൊണ്ട് കിട്ടും അങ്ങനെ നമ്മൾ എം സിയിൽ ഫുൾ ഇട്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊക്കെ പറ്റിയിരിക്കുന്ന എം സിയിലെന്നുണ്ടെങ്കിൽ വെള്ളം ഒടിച്ചിരുന്നാലും വൃത്തിയായിട്ട് കഴിഞ്ഞി കഴിഞ്ഞാൽ അന്നര പോകും അങ്ങ് പോകും കേട്ടോ അതേപോലെ തന്നെ ബ്ലേഡിലും പറ്റിയിരിക്കുന്ന സാധനം കഴിക്കളഞ്ഞാൽ അന്നേരം നമ്മുടെ കൈ പൂക്കോളും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു എപ്പിസോഡിൽ എല്ലാവർക്കും ഗുഡ് ബൈ